മോദിയുടെ വ്യക്തിഗത ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. മോദിയുടെ വ്യക്തിഗത വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തിരുന്ന ട്വിറ്റർ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഇവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ പേരിൽ ക്രിപ്റ്റോ കറൻസി വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണമെന്നാവശ്യപ്പെടുന്ന ട്വീറ്റുകൾ മോദിയുടെ ട്വിറ്റർ പേജിൽ വരികയും ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ട്വിറ്റർ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുകയുമായിരുന്നു. COVID-19 പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് സംഭാവന ചെയ്യുക എന്നായിരുന്നു ഹാക്ക് ചെയ്തു വന്ന ട്വീറ്റിൽ പറയുന്നത്. മോദിയുടെ വ്യക്തിഗത വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഈ ട്വിറ്റർ അക്കൗണ്ട് വെരിഫൈഡ് ആണ്. മാത്രമല്ല 25 ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. സംഭവത്തിൽ ട്വിറ്റർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ട്വിറ്റർ വക്താവ് പറയുന്നത്. അക്കൗണ്ട് സുരക്ഷിതമാക്കാൻ നടപടിയെടുത്തതായും അക്കൗണ്ട് നിയന്ത്രണം പിൻവലിച്ചതായും ട്വിറ്റർ അറിയിച്ചു. ക്രിപ്റ്റോ കറൻസി എന്നാൽ ഒരുതരം ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ പണമാണ്. ഇത് ഇലക്ട്രോണിക് രൂപത്തിൽ മാത്രമേ നിലനിൽക്കൂ. അതായത് ക്രിപ്റ്റോഗ്രഫിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഭൗതിക രൂപമില്ലാത്ത വെർച്വൽ കറൻസികൾ അല്ലെങ്കിൽ നാണയങ്ങളാണ് ക്രിപ്റ്റോ കറൻസി. എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാലാണ് ഇവയെ ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കുന്നത്. അതിസങ്കീർണമായ പ്രോഗ്രാമുകളിലൂടെയാണ് ക്രിപ്റ്റോ രൂപീകരിച്ചിരിക്കുന്നത്. മോദിയുടെ വ്യക്തിഗത വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തിരുന്ന ട്വിറ്റർ അക്കൗണ്ടാണ് ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പേരിൽ ബിറ്റ്കോയിൻ വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണമെന്നാവശ്യപ്പെടുന്ന ട്വീറ്റുകൾ മോദിയുടെ ട്വിറ്റർ പേജിൽ വരികയും ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ട്വിറ്റർ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുകയുമായിരുന്നു. എന്തായാലും സംഭവത്തിൽ ട്വിറ്റർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്നാണ് ട്വിറ്റർ വക്താവ് പറയുന്നത്. അക്കൗണ്ട് സുരക്ഷിതമാക്കാൻ നടപടിയെടുത്തതായും അക്കൗണ്ട് നിയന്ത്രണം പിൻവലിച്ചതായും ട്വിറ്റർ അറിയിച്ചു കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും മറ്റ് അക്കൗണ്ടുകളെ ഇത് ബാധിച്ചോ എന്ന് ഇപ്പോൾ അറിയില്ലെന്നും ട്വിറ്റർ അറിയിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സംഭവത്തിൽ ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയടക്കം പ്രമുഖർക്കെതിരെയും സമാന രീതിയിൽ ഹാക്കിംഗ് നടന്നിരുന്നു. അപ്പോൾ യൂട്യൂബ് പാർക്ക് മലയാളത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.